നമസ്കാരം, ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ അരവിന്ദ് ഷാജി. ശബരിമല കാനനപാത ഉടൻ തുറക്കണമെന്ന് ഐക്യമലയാര മഹാസഭ ഇടുക്കി എറണാകുളം ജില്ലാ നേതൃയോഗം. പരമ്പരാഗത കാനനപാത തുറന്നു നൽകണമെന്ന് ഐക്യമലയാര മഹാസഭയുടെ ഇടുക്കി എറണാകുളം ജില്ലാ പ്രവർത്തന സമിതി യോഗം ആവശ്യപ്പെട്ടു. ഇന്ന് നാടുകാണി നിർദ്ദിഷ്ട ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശബരിമല പരമ്പരാഗത കാനനപാത അടച്ച് മലയാളികളുടെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ശ്രീശബരീശ കോളേജിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധ സംഗമത്തിൽ ഐക്യമലയാര മഹാസഭ പരമ്പരാഗത കാനനപാത അടച്ചതിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത കാനനപാതയിലൂടെ പൈതൃക പ്രയാണം നടത്തി സ്വാമിമാർ ശബരിമലയിലേക്ക് പോകുന്നതും കാനനപാത തുറന്നു കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും പ്രതിഷേധ സംഗമത്തിൽ പ്രവർത്തകർ സ്വാമിനാഥത്തിൽ പ്രതിജ്ഞയെടുത്തു. സംഘടന കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലാ മലയാള കുടുംബങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പരിപാടികൾ ഇന്ന് നാടുകാണിയിലെ യോഗത്തിൽ രൂപം നൽകി. കാനനപാത അടച്ചത് തുറന്നു കിട്ടുന്നതുവരെ പോരാടാനാണ് സംഘടനയുടെ തീരുമാനം. പാത തുറന്നു കിട്ടുന്നതിനായി സംഘടന നടത്തുന്ന പൈതൃക പ്രയാണ യാത്രയിൽ മലയാള സമുദായത്തിലെ സ്വാമിമാരും സംഘടനാ പ്രവർത്തകരും യാത്രയെ അനുഗമിക്കും. നാടുകാണിയിൽ നടന്ന എറണാകുളം ഇടുക്കി ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും പൈതൃക പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. കാനനപാത അടച്ചത് മതി, അത് നമുക്ക് ഈ സമൂഹത്തിന് മാത്രമല്ല ഭഗവാന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ ദർശിക്കാനുള്ള ആത്മാർത്ഥം വ്രതമെടുത്ത് രണ്ട് മാസം വ്രതമെടുത്ത് വരുന്ന അവരുടെ ആഗ്രഹത്തെ ഹനിക്കുന്ന രീതിയിലാണ് ഈ കോവിഡിന്റെ മറവില് ഈ പരമ്പരാഗതമായിട്ടുള്ള കാനനപാത അടച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോഴാണ് നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൈതൃകമായിട്ടുള്ള നമ്മുടെ കാനനപാത അടച്ചതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഓർക്കണം. ആ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം. എന്ത് വില കൊടുത്തും നമ്മുടെ ഈ വരുന്ന ഇലക്ഷനുകളിൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. നമ്മുടെ വോട്ട് അത് നമുക്ക് എതിരെ നിൽക്കുന്നവർക്ക് ചെയ്യാതെ നമുക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് ചെയ്യാനുള്ള ശ്രമം നമുക്കുണ്ടാവും. ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വോട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും ആയുധം. നാം ഓർക്കണം, എല്ലാ കാലത്തും നമ്മുടെ ആളുകൾ ഓരോ പാർട്ടിയുടെ പിന്നെ പോയി ആ പാർട്ടിയിൽ വന്ന് അധികാരത്തിൽ വരുമ്പോൾ അവരൊന്നും നമ്മളെ പരിഗണിക്കാറില്ല ഒരു കാര്യത്തിനും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നേതൃത്വം പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യുവാൻ തയ്യാറായാലും നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണ നേതൃത്വം നമ്മളെ പരിഗണിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. നമുക്ക് ഓരോരുത്തരുടെ രാഷ്ട്രീയം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവർ നമുക്ക് നേരെ എതിരാണ് പ്രവർത്തി ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയില്ല. മലയാളന്മാരുടെ ഈ കാനനപാത അയ്യപ്പ ഭക്തന്മാരുടെ കാനനപാത തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ മുദ്രാവാക്യമാണ് ഉള്ളത്, ഇത് തുറന്നു കിട്ടുന്നവരെ മലയാളന്മാർക്ക് കാനനപാത തുറന്നു ലഭിക്കുന്നത് വരെ നമുക്ക് മലയാളികൾക്ക് മാരാവിളക്ക് എന്നുള്ള സന്ദേശം കൊടുത്തതുപോലെ തന്നെ മലയാളികൾക്ക് കാനനപാത തുറന്നു നൽകണം എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യത്തോടുകൂടി ഉറച്ച സാണം വിളികളോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണം, പ്രതിജ്ഞ. മലയാള വിഭാഗം മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സമുദായമാണ്. ശ്രീ അയ്യപ്പൻ സമുദായത്തിന്റെ കുലദൈവമാണ്. ശബരിമല ഉൾപ്പെടുന്ന 18 മലകളും സമുദായത്തിന്റെ പൈതൃക ഭൂമിയാണ്. ഈ മലകളിൽ നിരവധിയായ അമ്പലങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും നിർമ്മിതികളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം സമുദായത്തിലെ പൂർവികർ നിർമ്മിച്ചതാണ്. ശബരിമല, കരിമല തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലേക്ക് സമുദായത്തിന്റെ അപേക്ഷ മാനിക്കാതെ കൈയടക്കുകയായിരുന്നു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിക്കാനുള്ള സമുദായത്തിന്റെ അവകാശവും ദേവസ്വം ബോർഡ് കവർന്നെടുത്തു. സമുദായത്തെ ഭീഷണിപ്പെടുത്തിയും അടിച്ചൊതുക്കിയുമായിരുന്നു ഇതെല്ലാം കയ്യേറിയത്. പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി ആരാധനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന
കാള കെട്ടി കല്ലിടാംകുന്ന് മുക്കുഴി പുതുശ്ശേരി കരിമല പമ്പയിലെത്തുന്ന പരമ്പരാഗത കാഞ്ഞപാതയിലൂടെ തീർത്ഥാടനവും മുക്കുഴിയിൽ നിന്നും വഴിയടച്ച് സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ഇതോടെ പൈതൃക ഭൂമിയിലൂടെയുള്ള തീർത്ഥാടനത്തിന്റെ പ്രസക്തിയും നഷ്ടമായി. വഴിയടച്ചതോടെ മലേറിയ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 8 പ്രധാന ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിരിക്കുന്നു. ജനാധിപത്യ വിരുദ്ധവും ആചാരവിരുദ്ധവുമായ ഇത്തരം നടപടികൾ സമുദായത്തിൽ കടുത്ത ദുഃഖത്തിനും പ്രതിഷേധത്തിനും കാരണമായിരിക്കുന്നു. മലേറിയ സമുദായത്തിന് പിതാമഹന്മാർ നിർമ്മിച്ചതും സർക്കാർ കൈയടക്കി വച്ചിരിക്കുന്നതുമായ അമ്പലങ്ങൾ അടിയന്തരമായി വിട്ടു നൽകണം. ഒന്നൊന്നായി കൈയടക്കിയ ഈ അമ്പലങ്ങൾ വിട്ടുകിട്ടുന്നതുവരെയും പരമ്പരാഗത കാനനപാത ഭക്തർക്കായി തുറന്നു നൽകുന്നതുവരെയും മലേറിയ സമുദായത്തിന്റെ കരുത്തറ്റ പ്രസ്ഥാനമായ ഐക്യമലേറിയ മഹാസഭ സമുദായത്തിന്റെ ആത്മീയ പ്രസ്ഥാനമായ ശ്രീ അയ്യപ്പ ധർമ്മസംഘം പോഷക സംഘടനകൾ എന്നീ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നാം ഓരോരുത്തരും കടന്നുവരുന്ന ഓരോ തലമുറകളും രാഷ്ട്രീയമായും നിയമപരമായും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുമെന്ന് ഇന്ന് വൃശ്ചികം 7 2020 നവംബർ 22 നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണം. നാടുകാണിയിൽ നടന്ന യോഗത്തിൽ സഭാ പ്രസിഡന്റ് സി ആർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി കെ സജീവ് ഉദ്ഘാടനം ചെയ്തു. മലയാളി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ കെ ആർ ഗംഗാധരൻ, സഭാ വൈസ് പ്രസിഡന്റ് കെ കെ വിജയൻ, വനിതാ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കരീഷ്മ അജീഷ് കുമാർ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി എം കെ സജി, പി ആർ ഒ വി എൻ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നന്ദി.